ചരിത്രം വളരെ വ്യക്തമായി പറയുകയാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതല്ല, ഹബീബായ നബിയെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്.
എന്ന് പറയുന്ന സ്ഥലത്ത് ആ മനുഷ്യൻ ഒരു ചെറു ടെന്റ് കെട്ടി അതിൽ താമസിക്കും. ഇടക്കിടക്ക് മക്ക പട്ടണത്തിൽ വരും. എന്നിട്ട് മക്കയിൽ കണ്ടവരോട് എന്ന് ചോദിക്കും, ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ കുട്ടി ജനിച്ചിട്ടുണ്ടോ, ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും. അങ്ങനെ അവരോ എല്ലാവരോടും ചോദിക്കും. ആ സമയത്ത് അവർ ചോദിക്കും, എന്തേ കാരണം? കാരണമുണ്ട്, ഞാൻ ആ കുട്ടി അന്വേഷിച്ച് ഷാമിൽ നിന്ന് വന്നതാ. എന്റെ കുടുംബത്തെ വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് ആ പുണ്യവാനായ കുട്ടിയെ ഒന്ന് കാണാൻ ഞാൻ മാസങ്ങളോളമായി കൊല്ലങ്ങളോളമായി പ്രതീക്ഷ. പക്ഷേ എന്നിട്ട് അയാൾ പറയുന്നു, നിങ്ങളെ മക്കയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ ആൺകുട്ടിക്ക് ജന്മം നൽകിയാൽ എന്നെ ഒന്ന് അറിയിക്കണം. അങ്ങനെ മക്ക പട്ടണത്തിലുള്ള ആ അതിർത്തിക്ക് ഒരു പരിധിക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ആൺകുട്ടി ജനിച്ചാൽ ഉടനെ എന്ന് പറയുന്ന പുരോഹിതന്റെ മഠത്തിന്റെ മുമ്പിൽ പോയി നിൽക്കും. എന്നിട്ട് പറയും, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ ഇന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിയാണോ പ്രവാചകന്റെ പദം അലങ്കരിക്കുന്ന കുട്ടി? ആ സമയത്ത് പറയുന്നില്ല, സമയമായിട്ടില്ല, വന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ആ ഇടക്കാണ് ഇതാ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് ജനിക്കുന്നു. ആമയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച സുബ്ഹിയുടെ സമയമായി ആ കുട്ടി ഒരു ഗർഭാശയത്തിൽ കടക്കുമ്പോ ഉപ്പയി ലോകത്തോട് വിട പറഞ്ഞതാ. അങ്ങനെ ആ കുട്ടിയെ എടുത്ത് ആവിനാവിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ എടുത്ത് അബ്ദുൽ മുത്തലിബ് ആകുന്ന മനുഷ്യൻ ആരായിരുന്നു അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബ് നബിയുടെ ഉപ്പാപ്പയാണ്, ഉപ്പയുടെ ഉപ്പയാണ്. ഉപ്പയില്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പ ആ കുട്ടിയുടെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഉപ്പയുടെ ഉപ്പയാണ്. അങ്ങനെ ആ ഉപ്പയുടെ ഉപ്പ ആ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയെ നേരെ കൊണ്ടുപോകുന്നു. എവിടത്തേക്ക്? ഇതാ കൊണ്ടുപോയി ആ മഠത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിൽക്കുന്നു. നിന്നവനെ ഈശ്വരന്റെ പുരോഹിതൻ കുട്ടിയെ നോക്കിയില്ല. അബ്ദുൽ മുത്തലിബിനെ കണ്ടവാടെ പറയുന്നു, ഇതാ ആ കുട്ടിയുടെ ഉപ്പാപ്പയാകാൻ തങ്ങൾക്കാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ആ പുരോഹിതൻ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി നോക്കിക്കൊണ്ട് ആ ഈശ്വരന്റെ പറയുന്ന പുരോഹിതൻ ചുംബനം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ കാണാനാൽ മാസങ്ങളോളമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കുട്ടിയെ കാണാതെ മരിപ്പിക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങനെ ആ കുട്ടിയെ ചുംബനം മുറപ്പിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് കാര്യം പറയുന്നു, നിങ്ങളല്ലേ ഈ കുട്ടിയുടെ ഉപ്പാപ്പ, പിതാമഹൻ നിങ്ങളല്ലേ. ഈ കുട്ടി ഉപ്പയില്ലെന്ന് ഈ സ്വന്ത പുരോഹിതൻ അറിയാം. എവിടെ നിറഞ്ഞു? ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിലൂടെ, തൗറാത്തിലൂടെ, ഇഞ്ചിലൂടെ, സബൂറിലൂടെ സവിസ്താരമായി പറഞ്ഞതാ. അങ്ങനെ അവിടെ നിന്ന് പറയുന്നു, ഈ കുട്ടിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും, ഈ കുട്ടിക്ക് ഒരുപാട് അസൂയാദുക്കൾ ഉണ്ടാകും, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. ആ സമയത്താണ് അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു, എന്നാൽ ഈ കുട്ടിക്ക് ദീർഘകാലം ജീവിക്കാൻ കഴിയൂലേ, കുട്ടി പെട്ടെന്ന് വലിക്കോ? ഉടനെ ആ ഈശ്വരൻ പറയുന്ന പുരോഹിതൻ പറയുന്നത് എന്താണെന്നറിയോ, 70 കവിയൂല, 60 മുമ്പ് മരിക്കൂല, 60, 61, 63 ശരാശരി കുട്ടി. അതിന്റെ ഇടയിലൂടെ ഈ കുട്ടിയുടെ ആയുസില്ല, 63 വരെ കൂടി പോയാൽ